നമസ്കാരം. കേരളത്തിലെ മുസ്ലിമുകൾക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള സംഘടനയാണ് സമസ്ത. സമസ്ത തന്നെ രണ്ട് വിഭാഗമുണ്ട്, ഇ കെ വിഭാഗവും എ പി വിഭാഗവും. രണ്ട് സംഘടനകളും അവരുടെ നയപരമായ കാര്യങ്ങളിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിൽ കൂടി ഒരേ തരത്തിലുള്ള ഇസ്ലാമിക ആചാരങ്ങളും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളാണ്. രണ്ടുപേർക്കും രാഷ്ട്രീയമായ ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഈ ഇ കെ എന്ന് പറയുന്നത് കുറച്ചുകൂടി യു ഡി എഫിനോട് അല്ലെങ്കിൽ ലീഗിനോടൊക്കെ താല്പര്യമുള്ള സംഘടനയാണെങ്കിൽ എ പി വിഭാഗം കുറച്ചുകൂടി ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള വിഭാഗമാണ്. രണ്ടും അതിനിർണായകമായ വോട്ട് ബാങ്കുകളാണ്. അനേകം പ്രവർത്തകർ, അനേകം അണികളുള്ള രണ്ട് സാമുദായിക സംഘടനകളാണ് ഈ സമസ്ത എന്ന് പറയുന്നത്. രണ്ട് സമസ്തകളും സ്വാഭാവികമായും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ, പൗരത്വ രജിസ്റ്ററിനെതിരെയുള്ള സമര രംഗത്തുണ്ട്. രണ്ടും വളരെ സ്വാഭാവികമാണ്, അത്ഭുതമൊന്നുമില്ല. വാസ്തവത്തിൽ അയോധ്യ വിധിയിൽ ഹർജി കൊടുക്കുന്നതിന് തീരുമാനിച്ച, പുനഃപരിശോധനാ ഹർജി കൊടുക്കുന്നതിന് ആദ്യം തീരുമാനിച്ച സംഘടനകളിലൊന്ന് സമസ്തയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിമുകൾക്ക് ഈ പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമവും മൂലം ഈ നാട് വിട്ടു പോവേണ്ടി വരും എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഭീതി പടർത്തുന്ന രാഷ്ട്രീയക്കാരും സംഘടനകളും സജീവമായി രംഗത്തുള്ള സാഹചര്യത്തിൽ സാധാരണക്കാരായ മുസ്ലിമുകൾ പോലും അപ്പനപ്പൂപ്പന്മാരായി തങ്ങൾ സമ്പാദിച്ച സ്വത്തുക്കളും വീടും ദേശവും ഒക്കെ വിട്ടുപോകേണ്ടി വരുമെന്ന ഭയം കൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ സമസ്തയുടെ ഇടപെടലിനെ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. അതായത് അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകിക്കൊണ്ടിരിക്കുന്നു, അടിവേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആകാശം ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു, നിലനിൽപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, തറവാട് കുഴിച്ചു മൂടപ്പെടാൻ പോകുന്നു. ഇത്തരത്തിലുള്ള ഭീതിയിലാണ് മുസ്ലിം സമൂഹം. അപ്പോൾ സ്വാഭാവികം, വളരെ സ്വാഭാവികം. പക്ഷേ എന്നാലും സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല. അതായത് ആകാശം ഇടിഞ്ഞു വീണാലും, തറവാട് ഒഴുകിപ്പോയാലും, ഭൂമി കുലുങ്ങിയാലും, സകല ആചാരങ്ങളും കുഴിച്ചു മൂടപ്പെട്ടാലും, നിലനിൽപ്പ് ഇല്ലാതായി തീർന്നാലും സ്ത്രീകൾ വീട്ടിലിരിക്കണം. എന്തൊരു കഷ്ടമാണ്. ഇന്ന് ഒരു സമസ്ത എ കെ ഇ കെ വിഭാഗം സമസ്ത പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു, സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്ന്, സ്ത്രീകൾ അതിരുവിടുന്നുവെന്ന്, സ്ത്രീകൾ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഇസ്ലാമിക ആചാരങ്ങൾ ലംഘിക്കുന്നുവെന്ന്. അതായത് സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരാണ്, രണ്ടാം കിട പൗരന്മാരാണ്. അവരെ മൂന്ന് തവണ മുത്തലാക്കു ചൊല്ലി ഞങ്ങൾ മൊഴി ചൊല്ലും. അവരെ യാതൊരു അധികാര കേന്ദ്രങ്ങളിലേക്കും ഞങ്ങൾ അടുപ്പിക്കുകയില്ല. അവരെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കുകയില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സ്ത്റീ സംവരണം നിർബന്ധമാണെങ്കിൽ, അതിനെ മറികടക്കാൻ കഴിയില്ലെങ്കിൽ, സ്ത്രീകളെ മത്സരിപ്പിക്കാൻ നിർത്തി ഭർത്താക്കന്മാരുടെ ചിത്രം ഞങ്ങൾ ചുവരുകളിൽ തേക്കും, സ്ത്രീകളുടേത് വയ്ക്കില്ല. സ്ത്രീകൾ പർദ്ദയിൽ പൊതിഞ്ഞ്, മുഴുവൻ മൂടുവസ്ത്രങ്ങളിൽ പൊതിഞ്ഞ്, മൂടുപടങ്ങളിൽ പൊതിഞ്ഞ് ജീവിക്കേണ്ടവരാണ്. അവർ കുടുംബം നോക്കേണ്ടവർ മാത്രമാണ്. ഈ ചിന്താഗതി ഇന്നും മാറുന്നില്ല. നമ്മൾ നവോത്ഥാനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും സ്ത്രീപക്ഷത്തിൻ്റെയും ഒക്കെ വാദമുയർത്തുമ്പോൾ, ശബരിമലയിൽ യുവതികൾ കയറണം എന്ന് യുവതികൾ പോലും ആവശ്യപ്പെടാതിരുന്നിട്ടും ചിലരെങ്കിലും ആവശ്യപ്പെട്ടത് സ്ത്രീപക്ഷത്തിൻ്റെ പേരു പറഞ്ഞാണ്, ഭരണഘടനയുടെ പേരു പറഞ്ഞാണ്. ഒരു വലിയ കാലം ഇത്രയായിട്ടും സ്ത്രീകൾക്കില്ലാത്ത ഒരു ഏത് തരത്തിലുള്ളതാണെങ്കിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ആരാധന എന്തിനെന്ന് ചോദിച്ചാണ്. പക്ഷേ ഇവിടെ നിലനിൽപ്പില്ലാതാകുമ്പോഴും അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അടിവേര് ഇളകി ഒഴുകുമ്പോഴും, ഭൂമി കുലുങ്ങി വീഴുമ്പോഴും സ്ത്രീകൾ സുരക്ഷിതരായി വീട്ടിലിരിക്കണമെന്ന് കരുതുന്ന ആ പാരമ്പര്യമുണ്ടല്ലോ, ആ ആഢ്യത്വമുണ്ടല്ലോ, ആ അടിമത്ത ഭാവമുണ്ടല്ലോ, അത് ചോദ്യം ചെയ്യപ്പെടണ്ടേ? ചോദ്യം അതാണ്. സമസ്തയുടെ പ്രസ്താവന കാണുമ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം അതാണ്. ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ടതില്ലേ? ഇത്തരത്തിലുള്ള സ്ത്രീകളോടുള്ള സമീപനത്തോട് ചോദ്യം ചെയ്യേണ്ടതില്ല. സ്ത്രീകൾ സമരരംഗത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കും? അവർ പറയുകയാണ്, സമസ്തയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു, സമസ്തയുടെ പ്രസ്താവനയിൽ പറയുന്നു, ഇസ്ലാമിക ആചാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകൾ അതിരുകടന്ന് സമരത്തിനിറങ്ങരുതെന്ന്. അതായത് സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, സ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നു, കഴിയില്ല. ഇസ്ലാമിക സ്ത്രീകൾ കുടുംബത്തിൻ്റെ വിളക്കായിരിക്കണം, കുടുംബം മാത്രം നോക്കേണ്ടതായിരിക്കണം. പുരുഷ സമൂഹമാണ് ഇത്തരം വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതെന്ന ഈ അധമ മനോഭാവം, ഫ്യൂഡലിസ്റ്റ് മനോഭാവം, അതിനെതിരെ കൂടി ഉള്ളതായിരിക്കണം ഈ സമരം. ആദ്യമായി മുസ്ലിം സ്ത്രീകൾ സജീവമായി രംഗത്തിറങ്ങുന്ന ഒരു സമരഭൂമിയാണിത്.
അതുകൊണ്ട് തന്നെ സമരഭൂമിയിൽ നിന്നും സ്ത്രീകളെ പിൻവലിപ്പിക്കുന്ന ശ്രമിക്കുന്ന ശക്തികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായി മാറണം ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം. ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം അത് തന്നെയാണ്. മുസ്ലിം സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങി നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു. ആ പോരാട്ടത്തിൻ്റെ തിളക്കം കളയാൻ ആരും ശ്രമിച്ചാലും അംഗീകരിക്കരുത്. പൊതുസമൂഹം അതിനെ വിമർശിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയായി മാറട്ടെ ഈ പ്രക്ഷോഭം. സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന് ഏത് മതത്തിൻ്റെയും ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെയും പേര് പറഞ്ഞ് ആര് തുനിഞ്ഞിറങ്ങിയാലും അനുവദിക്കരുത്, സമ്മതിക്കരുത്. മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പോലും മുസ്ലിം വനിതാ ലീഗിൻ്റെ സമരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു സമസ്തയെ ഭയന്ന്. വനിതാ ലീഗ് രംഗത്തിറങ്ങിയിരിക്കുന്നു സമരം ചെയ്യാൻ. അവർ പോസ്റ്റ് ഓഫീസ് പിക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, പക്ഷേ പിക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അവസാന നിമിഷം പിന്മാറി. അദ്ദേഹമാണ് ആ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ രണ്ടാമത്തെ നേതാവ്. അദ്ദേഹം പിന്മാറി എന്തുകൊണ്ടാണ്? സമസ്തയെ പേടിച്ച്. അതായത് സ്ത്രീകൾ സമരരംഗത്തുള്ളതിനെ ലീഗ് പോലും പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന സമസ്തയുടെ കൽപ്പന വന്നിരിക്കുന്നു, ഫത്വ വന്നിരിക്കുന്നു. ഇതും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതായത് നിലനിൽപ്പില്ലാതായാലും സ്ത്രീകൾ വേണ്ട എന്ന ഇരട്ടത്താപ്പം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.